ഇടതുമുന്നണി കൺവീനറായി ഇ പി ജയരാജൻ, പി ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, പുത്തലത്ത് ദിനേശൻ ദേശാഭിമാനി പത്രാധിപർ, ചിന്തയുടെ പത്രാധിപ സ്ഥാനത്തേക്ക് തോമസ് ഐസക്കും എത്തുന്നു. പക്ഷേ ആദ്യത്തെ വിമത സ്വരം, പ്രതിഷേധ സ്വരം ദാ നമ്മൾ ഇന്ന് കേൾക്കുകയാണ്. പി ശശിയെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിയമിച്ചതിനെതിരെ സി പി എം സംസ്ഥാന സമിതിയിൽ പ്രതിഷേധം വരികയാണ്. നിയമനത്തിൽ സൂക്ഷ്മത പുലർത്തണമെന്നായിരുന്നു പി ജയരാജന്റെ വിമർശനം വരുന്നത്. തെറ്റുകൾ ആവർത്തിക്കാൻ ഇടയുണ്ടെന്നും സംസ്ഥാന സമിതിയിൽ പി ജയരാജൻ പറഞ്ഞു. ചുമതല വിഭജനത്തെ ചൊല്ലിയും സംസ്ഥാന സമിതിയിൽ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകും. ശ്രീജിത്ത്, മാറ്റി നിർത്തപ്പെട്ടവനായിരുന്നു പി ശശി, പല കാരണങ്ങളാൽ മാറ്റി നിർത്തിയതായിരുന്നു പി ജയരാജനെയും. ഇപ്പോൾ ഈ ഒരു വിമർശനത്തിന് കാരണം കണ്ണൂർ രാഷ്ട്രീയത്തിലെ കലഹങ്ങൾ, അത് മറനീക്കി പുറത്തേക്ക് വരികയാണോ? ആര്യ, സി പി എം സംസ്ഥാന സമിതിയിൽ നടന്ന ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത്. പി ശശിയുടെ നിയമനം ഏകകണ്ഠമായി സംഭവിച്ച ഒരു തീരുമാനമല്ല എന്നതാണ് സുപ്രധാനമായ വിവരം. അതായത്, പി ശശിയെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിയമിക്കുന്നതിനെതിരെ അദ്ദേഹത്തിൻ്റെ തട്ടകമായ, മുഖ്യമന്ത്രിയുടെ തട്ടകമായ കണ്ണൂരിൽ നിന്ന് തന്നെ ശക്തമായ എതിർപ്പുണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ വാർത്ത. കണ്ണൂരിൽ നിന്ന് ആ എതിർപ്പ് ഉന്നയിച്ചത് കണ്ണൂർ രാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തനായ നേതാവായ പി ജയരാജനാണ് ഉന്നയിച്ചത്. ഇന്ന് സംസ്ഥാന സമിതിയിൽ നടന്ന ചർച്ചയിൽ പി ജയരാജൻ ശശിയുടെ നിയമനത്തെ നഖശിഖാന്തം എതിർക്കുകയാണ് ഉണ്ടായത്. ശശിയുടെ പേരിൽ എന്ത്, ശശിക്കെതിരെ എന്തിൻ്റെ പേരിലാണോ നേരത്തെ നടപടിയെടുത്തത്, അതേ തെറ്റുകൾ ഇനിയും ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പി ജയരാജൻ ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾ, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലുള്ള ഉന്നതമായ ഓഫീസുകളിൽ നിയമനം നടത്തുമ്പോൾ സൂക്ഷ്മത പുലർത്തണം എന്ന കാര്യം കൂടി പി ജയരാജൻ ചൂണ്ടിക്കാണിച്ചു. ശശി ഇത്തരം പഴയ തെറ്റുകൾ ആവർത്തിക്കാനിടയുണ്ട്, തൻ്റെ പക്കൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ട് എന്നുവരെയുള്ള പ്രതികരണങ്ങൾ പി ജയരാജിൽ നിന്ന് സംസ്ഥാന സമിതിയിലുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് അപ്പോൾ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ പി ജയരാജനെ ചോദ്യം ചെയ്തു. കാരണം, എന്തുകൊണ്ടാണ് നിങ്ങളുടെ പക്കൽ വിവരങ്ങളുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു, ഇത് എന്തുകൊണ്ടാണ് നേരത്തെ തന്നെ പാർട്ടി നേതൃത്വത്തെ അറിയിക്കാതിരിക്കുന്നത്, പാർട്ടി നേതൃത്വം എന്തുകൊണ്ട് അറിയിച്ചില്ല, നിയമനം നടക്കുമ്പോഴാണോ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ അറിയിക്കുന്നത് എന്നായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ പി ജയരാജനോട് ചോദിച്ചത്. എന്നാൽ പി ജയരാജൻ്റെ മറുപടി അതിലേറെ ശ്രദ്ധേയമായിരുന്നു. സംസ്ഥാന കമ്മിറ്റിയിൽ കാര്യങ്ങൾ വരുമ്പോഴല്ലേ തനിക്ക് പറയാൻ കഴിയൂ എന്നാണ് ജയരാജൻ കോടിയേരി ബാലകൃഷ്ണൻ നൽകിയ മറുപടി. എന്തായാലും കണ്ണൂരിൻ്റെ തട്ടകത്ത് നിന്ന്, പി ശശിയുടെ തട്ടകത്ത് നിന്ന്, മുഖ്യമന്ത്രിയുടെ തട്ടകത്ത് നിന്ന് തന്നെ പി ശശിയുടെ നിയമനത്തിനെതിരെ എതിർപ്പ് വന്നിരിക്കുന്നു. അതും ഏറ്റവും ശക്തമായൊരു സ്വരം തന്നെയാണ് ആ എതിർപ്പ് ഉയർത്തിയിരിക്കുന്നത്, പി ജയരാജൻ തന്നെയാണ്.